സോണിന് മറ്റൊരു എപ്പിസോഡിൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധനം. നമുക്ക് പുതിയ ട്രക്ക് വെച്ചറിയാം. പക്ഷെ ഞാനൊരു ട്രക്ക് കൊണ്ട് സസ്പെൻഷൻ മറിച്ചിട്ടുണ്ട്, ബോർഡ് അത് വെച്ച് ഇല്ല, പോയില്ല. കുക്കും ഒക്കെ ചെയ്യണം. അപ്പൊ അതാണ്ട് ഫെമ്മിന്റെ ഫെം ഇറക്കി. ഗൈസ് ഇപ്പൊ വന്നിറക്കുന്ന മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചു. എന്ത് ചെയ്യാനാ ഗൈസ്, തൊട്ടടുത്ത് എത്തിയപ്പം അയ്യോ മറഞ്ഞു വണ്ടി. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ലൈവ് അല്ലടാ, ലൈവ് റെക്കോർഡിംഗ്. തിരി തിരി തിരി. ആ കുഴപ്പമില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം വന്നായിരുന്നു. ആ ഓക്കെടാ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നോ? ഫെമ്മിന്റെ ടയർ തിരിയുന്നില്ലേ? എടാ ഫെമ്മിന്റെ ടയർ എടാ, അത് അത് അങ്ങനെ തിരിയത്തില്ല. ടയർ തിരിയത്തില്ല, ടയർ അല്ല തിരിയുന്നേ. നിങ്ങൾ ഈ ടയർ ബാറ്റിലത്തെ ടയറിന്റെ ആരാണ് ഉദ്ദേശിക്കുന്നത്? അല്ല എടാ, ഫെമ്മിന്റെ ടയർ തിരിയത്തില്ലടാ. എടാ എനിക്ക് മനസ്സിലായില്ല. എടാ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആ, എന്നിട്ട് ക്യാബിൻ ഫുൾ ആയിട്ടാ തിരിയുന്നേ, ടയർ അല്ല തിരിയുന്നേ. അതെന്നാ മെക്കാനിസം? ഹൈഡ്രോളിക് സ്റ്റിയറിംഗിനാ പറയുന്നത്. അത് അസോ വണ്ടാട്ടിക്ക ട്രക്കും, പിന്നെ നീ മറ്റേ ആ ലോഗ് ട്രക്ക് ഓടിച്ചായിരുന്നു രാജീവിന്റെ അത്, അമരാജു ഫോർസ്റ്റർ. മനസ്സിലായി. മറ്റേ ലോഗോ ഉണ്ടോ സാധനം? ആ ലോഗോ ഉണ്ടെന്ന്. ആ ഈ മൂന്ന് വണ്ടിയില ഇപ്പൊ ഉള്ളു. ജനറേറ്റർ കിടക്കുന്നു. ഓ മനസ്സിലായി, എട്ട് കളിച്ചു പോകുന്ന വണ്ടിയാ. ആ വലിയ ബെഡ് ഒക്കെയാണ്. ആ അതെടാ, വലിയ ബെഡാ, വലിയ കുഴപ്പമില്ലടാ. സെറ്റപ്പ് ചെയ്ത് ഒരു വണ്ടി നടത്തില്ലല്ലോ. അല്ല ഈ വണ്ടി അത്യാവശ്യം പിന്നെ ചെളിക്കാത്ര ഒക്കെ പോകും കേട്ടോ. സ്പീഡ് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു, ടെൻഷനൊക്കെ കുറവാന്ന് തോന്നുന്നു ഓടിച്ചിട്ട്. അതിനി ഓരോ എൻജിൻ കഴിയുമ്പോ അറിയാം. പെട്ടെന്ന് മറിയും, പെട്ടെന്ന് മറിയോ? ആ അട ഹൈറ്റ് കൂടടാ, വലിയ ടയറാ. നീ ആ അസോ അന്റാർട്ടിക്ക ട്രക്ക് ഉണ്ട്, നീ ശ്രദ്ധിച്ചാ മതി, ഭയങ്കര വലിയ ടയറാ വണ്ടി. ഒത്തിരി പൊങ്ങിയായിരിക്കുന്നത് ബോഡി, ടയറെന്ന് ഒത്തിരി പൊങ്ങിയായിരിക്കുന്ന ബോഡി. അപ്പൊ ഈ ടിപ്പിങ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വ്യത്യാസം വരുമല്ലോ, അപ്പൊ ടിപ്പിങ് പെട്ടെന്ന് പെട്ടെന്ന് ടിപ്പാ. ഇതുവഴി അങ്ങ് പോവാം. ഇവിടെ പാലം ഇല്ലെന്നാ. അത് ശുദ്ധമായിടാ, സിമന്റ് കയറ്റിയോ? ആ ഇതുവഴി അങ്ങ് കൊണ്ടുപോകല്ലേ. ഇവിടെ ഇപ്പറിയാൻ കഴിച്ചു ഇവിടെ മുമ്പേ ടെൻസ്റ്റിയർ ഒന്ന് പെട്ട ഈ വണ്ടി. ഈ വണ്ടി അങ്ങനെ പോകാൻ നോക്കാം. ഈ വണ്ടി കണ്ടിട്ടൊന്നും ഒന്നും അല്ലാതെ പോലും ഈ വണ്ടി ഇതൊന്നും ഒന്നും അല്ല. വണ്ടി ഇത് കെട്ടി വലിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. കെട്ടി വലിച്ചോണ്ട് പോകാൻ പറ്റൂ. നിനക്ക് ഒരു കാര്യമുള്ളെന്ന് പറഞ്ഞാ, ഒന്നി നീ അതിന്റെ അകത്തെ ലോഡ് വെച്ചോണ്ട് തന്നെ കെട്ടി വലിച്ചോണ്ട് പോവാ. ലോഡ് ആവശ്യമുള്ള ലോഡ് കളയണ്ട, അല്ലെങ്കിൽ എന്തോ ഒരു ഐഡിയ പറഞ്ഞിട്ടേ. ഏ അല്ല, നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, പക്ഷെ ലോഡ് നീ കളയണ്ട. നീ എവിടെയും ഇച്ചിരി വലിയ സ്ഥലം വരുമ്പം
നിനക്കൊരു വണ്ടി മറിഞ്ഞാൽ പൊക്കാൻ പറ്റുന്നുള്ള സ്ഥലം വരുമ്പോ വണ്ടി മറിക്കുക, മറിച്ചിടുക. എന്നിട്ട് അപ്പൊ ലോഡ് താഴെ പോകും, പിന്നെ വണ്ടി പൊക്കുക, വണ്ടി പൊക്കുക, വണ്ടി വലിച്ചോണ്ട് പോവാ. ഹലോ, ആ വന്നോ. സൗള് പുത്തൻവണ്ടി എടുക്കാൻ പോകുന്നു, ഞാൻ പുത്തൻവണ്ടി ഓടിച്ചോണ്ട് നടക്കും. ഇതെന്തായി? സിമന്റ് ഡെലിവറി ചെയ്തായിരുന്നു? ഇല്ലില്ല, അല്ലല്ല, ഞങ്ങൾ തീരുമാനിച്ച് വേണ്ടാന്ന് വിചാരിച്ചു. നീ അങ്ങനെ പറയണ്ട കേട്ടോ. നീ അങ്ങനെ ചോദിക്കല്ലേ, സിമന്റ് ഡെലിവറി ചെയ്തോ എന്ന്, ചെയ്തായിരുന്നോ എന്ന് ചോദിക്കണം. ചെയ്തായിരുന്നു ചോദിച്ചത്? അല്ല, നീ ചെയ്തു എന്ന് കമാൻഡിങ് ഇതിലാ പറഞ്ഞ. നീ അവനോട് അങ്ങനെ കമാൻഡ് ഒന്നും ചെയ്യണ്ട. എൻപിപി പാർക്കിംഗ് ലോട്ട് കൂടെ ആ പോയതാ. നീ സർവീസ് സ്പെയർ പാർട്സ് എടുത്തോ? ഇതി എന്നാ പറഞ്ഞത്? അല്ല, ലോഡ് കളയുന്നത് എന്തിനാ എടാ? ഏ, നീ സർവീസ് സ്പെയർ പാർട്സ് എടുത്തോ? അതൊക്കെ എടുത്തു. എന്നാ നീ മറ്റേ ചെയ്യടാ, മെറ്റൽ റോൾ എടുക്കാൻ വേണ്ടി പോകണം. ഇനി എടുത്തു ടേൺ ഓൺ എഞ്ചിൻ. ഞാൻ സിമന്റ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ. സിമന്റ് എടുത്തോണ്ട് വന്നിട്ട് വേണം. ഔട്ട് ഓഫ് യൂലോ. ആ ട്രെയിനർ സ്റ്റോർ ഇല്ല, അതൊരു ബൽക്കേടാ. ഞാൻ മറ്റേ എന്തോ എന്തോ അല്ലാണ്ട് പ്ലാൻ അപ്പൊ വെറുതെ. പിന്നെ സത്യം പറഞ്ഞ പൈപ്പ് ലൈൻ പോയാ മതിയായിരുന്നു. അവിടെ ഇല്ല പക്ഷെ, അവിടെ നാലെണ്ണം ഉണ്ടായിരുന്നു. ഇതിന്റെ അടുത്തുണ്ടായിരുന്നു, മാസ്റ്റർ അടുത്തുണ്ടായിരുന്നു. ഞാൻ ഈ ഗാരേജ് കൂടെ പണിഞ്ഞിട്ട് അടുത്ത മാപ്പിൽ റിവീൽ ചെയ്യാൻ. അതാ സിമന്റ് റേസ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല തരം കിട്ടുന്നു. അല്ല, ഡി എൽ സി മാപ്പ് ഉള്ളവർക്ക് ഈ ഇതിൻ്റെ അത് കണ്ടുപിടിക്കണമല്ലോ. കൈസ്ഥാന ടിൻസിയർ മറിഞ്ഞു കിടക്കുന്നു. ടിൻസിയർ ഒന്ന് മുക്കി വെക്കാം. ഇതിന്റെ പുള്ളിന്റെ പവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്തൊക്കെ അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ടോ നോക്കാം. വണ്ടി കിട്ടാൻ ഏതാണോ അവര് നോക്കുമ്പോ ഒരു മിനിറ്റ്. അവിടെ ഞാൻ ഇപ്പൊ ചാറ്റ് ടാസ്ക്. ഏതാ പുതിയ വണ്ടിയോ? പുതിയ വണ്ടിയുടെ ആരെയാണ് അമ്മിലെ പറയുന്നത്? ഇല്ല, നമ്മൾ കണ്ടുപിടിച്ചത് നമ്മുടെ ഗെയിമില്. അവരുടെ ഗെയിമിൽ എങ്ങനെയാ വരുന്നത്? അല്ല, അവന് വേണമെങ്കിൽ നിന്റെ ഇവിടെ നിന്നോണ്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അവനില്ലാത്ത വണ്ടി വേണമെങ്കിൽ എന്നിട്ട് റീറ്റെയിൻ ചെയ്താൽ മതി. അവന്റെ മാപ്പിൽ ചെന്ന്
കിട്ടിക്കോ. ഞാൻ ആ ബുർലാക്ക് എൻ്റെ ഒരു സ്കൗട്ട് വണ്ടി ഉണ്ടല്ലോ, എടാ ബുർലാക്ക് എൻ്റെ സ്കൗട്ട് വണ്ടി ഇല്ലായിരുന്നു ഇതിന് മുന്നേ വന്ന ആ സ്നോ എത്തെല്ലാം വന്നേ. അത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ രാജവേട്ടനോട് കളിച്ചപ്പം രാജവേട്ടനെ മാപ്പി രാജവേട്ടൻ അവിടെ ഇരുന്ന് അവിടുത്തെ ഗ്യാരേജിൽ നിന്ന് വാങ്ങിച്ച് റീറ്റെയിൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സ്പോൺ ചെയ്യിച്ചു, എൻ്റെ ഗ്യാരേജിൽ കൊണ്ട് സ്പോൺ ചെയ്യിച്ചു. മനസ്സിലായി. ഇന്റീരിയർ നോക്കട്ടെ, ഇന്റീരിയർ മോഡേൺ ഒന്നും അല്ല. എന്തായി ആദർശ് ബ്രോ, ഓ അവസാനം പൊക്കി ഗൈസ്. നാലിടത്തും ഗ്യാരേജ് ഉണ്ടെങ്കിൽ കൊള്ളാം, അടുത്ത മാപ്പിലും കൂടെ കിട്ടിയ പറ്റും. കാർഗോ വേണം, നീ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കളഞ്ഞോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഒന്ന് താഴെ വണ്ടി ഒന്ന് മറിച്ചിട്ടാ മതിയെന്ന്. വണ്ടി ചുമ്മാ ഒന്ന് മറിച്ചിട്ടായിരുന്നെങ്കി ആ കാർഗോ അടക്കണതന്നെ. ഈ വണ്ടി ഒന്ന് എടുക്കാതിട്ടില്ല, ഓ അത് പോരാ, ഈ വണ്ടി പോരാ. ഇതിന്റെ മോഡും എല്ലാം ഇറങ്ങിയാ നോക്കാരു, ട്രൈ ചെയ്ത് നോക്കാരു. ഞാൻ മെയിൻ ആൾക്കാരെയാ കൂടുതലെടുക്കുന്നത് ഡെത്ത്വാച്ച്. ഡെത്ത്വാച്ച് ജെ ബി മിസ്റ്റർ ബസ് ഇവര് മൂന്നുപേരാണ് മെയിൻ ഞാൻ എടുക്കുന്നത്. ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് മീൻ പൊക്കുന്ന പോലെ. ആഹാ, മീനൊക്കെ പോകുന്ന പോലെ യൂറോപ്യൻ സ്റ്റൈലാണപ്പോ. മെറ്റൽ റോൾ ഒക്കെ കൊടുത്തോ? അല്ല മെട്രോൾ കൊടുത്താൽ നിനക്ക് പിന്നെ റിപ്പയറും റീഫ്യൂലും അൺലോക്ക് ആവും. ആദർശ് ബ്രോയാ മൂന്ന് മാപ്പ് ഞാനും അതിനാണോ വരുന്നത്. എൽവിനെ വെൽക്കം ബാക്ക്. ഹലോ, ഗിയർ ബോക്സ് ഇല്ലേ? ഗിയർ ബോക്സ് നീ എതുവഴിയാടാ പോകുന്നേ ആദർശ്? ഞാൻ ഇപ്പം ഇവിടെ അതാണ് എളുപ്പം എനിക്ക്, ഞാൻ നോക്കിട്ട് അതാ എളുപ്പം തോന്നുന്നു. മറ്റേത് ഇച്ചിരി ദൂരക്കൂടുതലാണ്. മറ്റേന്റെ വഴി ആ അത് ഭയങ്കര കറക്കോടാ. വണ്ടിക്കൊരു ചാഞ്ചാട്ടം, അത് ഭയങ്കര കറക്കോ. വഴി നല്ലതുണ്ട് പക്ഷെ ഭയങ്കര കറക്കം. നിനക്ക് ഇന്ന് തന്നെ എത്തണ്ടേ?
എടുത്തിട്ട് എവിടെ ഡെലിവറി ചെയ്യണ്ട. ആ ഇവിടെ തന്നെയാണല്ലോ, കുഴപ്പമില്ല. ടൈഗർ എടുത്തോ. സോ നമുക്ക് എന്തായാലും ഒരു മിഷൻ കൂടി ചെയ്യാം. എന്താ പോലെയല്ലേ? ആന്നേ ഏതാണ്ട് പോലെ ഒരു നമ്മള് വിചാരിക്കുന്നിടത്തല്ല വണ്ടി തിരിയുന്നതെന്നൊക്കെ ഫെം ഓടിക്കുമ്പോഴേ. അതുപോലെ എനിക്ക് കഴിഞ്ഞില്ലേ ആ സാധനം ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു സുഖമില്ല. ലോഗിന് അത്ര സ്റ്റെബിലിറ്റി വരുന്ന പിന്നെ ക്യാറ്റ്. പക്ഷെ ക്യാറ്റിനൊക്കെ പക്ഷെ ഈ അരമാച്ചൻ മാത്രമേ ഉള്ളൂ നിനക്ക് ലോഗ് ക്രെയിനും ഈ ലോഗ് ബെഡൂടെ കിട്ടുന്ന ഏക വണ്ടി എനിക്ക് അതാന്ന് ആ വണ്ടി മാത്രമേ ഉള്ളൂ അങ്ങനെ വരുന്നത്. ബാക്കി ഒരു വണ്ടിക്കും പറ്റത്തില്ല. ആ വണ്ടിക്ക് ഒടുക്കത്തെ സ്റ്റെബിലിറ്റിയാ. അമ്മാര് അതിനെ സ്നോർക്കിൾ വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ലൈവ് പോയല്ലോ. ലൈവ് ഉണ്ട്. എന്റെ ലൈവ് ഉണ്ടെന്ന് എനിക്ക് അറിയണത് ഇടയ്ക്കിടെ കെൽവിൻ വന്നൊരു ഹൈഡും ഓടും. എന്റെ ഒരു ഹൈഡും ഓടും. ഇവിടെ അമ്പലിനുണ്ടോ രാവിലെ? ടൈഗർ ഒരു നൈസ് വണ്ടിയല്ല. ടൈഗർ നൈസ്. സോ അപ്പൊ നമുക്ക് രണ്ട് സ്പെഷ്യൽ കാർഗോ എടുക്കണം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു ഹമ്മർ മറിഞ്ഞു കിടക്കും. ഹമ്മർ നമ്മുടെ കയ്യിലുള്ള അതുകൊണ്ടാ പിന്നെ നോക്കാത്ത. അത് രണ്ടെണ്ണം എടുത്ത് നമ്മൾ മറ്റേ ഫെം ഡെലിവറി ചെയ്തില്ലേ വെയർ ഹൗസ്, അവിടെ പോയി ഇത് ഡെലിവറി ചെയ്യണം. അതേ നല്ല വേറെ ഫീലാണ് കൈക. തോന്നില്ല പവർണ കേറി ലോഡിന്റെ വെയിറ്റ് ചിന്ന ദൂരമൊന്നും അല്ലേ. നെഞ്ചോട്ടല്ല ആത്മാർത്ഥത കൂടുതലുള്ള ആള്. ടൈഗറിന്റെ ടയർ വലുതാക്കിയതാണ്.
ഞാൻ സിമെന്റ് കൊടുത്താതെ ഞാനിപ്പം പറഞ്ഞേനെ ഒട്ടിച്ച ഷോട്ട് റീഫിൽ ആൻഡ് റിപ്പയർ ഇത് ഈ രണ്ടെണ്ണം കയറ്റി കൊണ്ട് പോകാൻ പറ്റൂ പാസ് കാണിക്കണം അവസാനം എല്ലാം കൂടി മറന്നു വീഴൂ ഞാനടുത്ത മാപ്പിൽ പോവാണെന്ന് റിവീൽ ചെയ്യാൻ അത് കൊണ്ടൊന്ന് കൊടുത്താ മതി അവിടെ ഗ്യാരേജ് ഉണ്ട് അല്ലെങ്കിൽ ഈ മാപ്പിൽ വന്നിട്ട് എന്റെ തന്നാലും മതി ഞാൻ വണ്ടി എടുത്തോണ്ട് കൊടുത്തോളാം മോഡ് വണ്ടി ക്രെയിൻ വെച്ച് ഇതിന്റെ അകത്തുനിന്ന് സാധനം എടുക്കുന്നു അതിന്റെ അകത്ത് കയറ്റുന്നു അതേ കൊണ്ടുപോകുന്നു തീർക്കുന്നു തീർക്കുന്നു എന്തൊക്കെ പ്ലാനിങ് ആണ് വാഴ വയ്ക്കട്ടെ വാഴ കൊലക്കട്ടെ കൊല വെട്ടട്ടെ തിരിച്ചു വെക്കുവാണെങ്കിൽ നാളെ ഞാൻ കാണത്തില്ല പോസ്റ്റ് എംബിക്കൊന്നും മുട്ടല്ല ഹില്ലിൽ ഐ ട്രൈ മൈ ബെസ്റ്റ് നോക്കാം ശംസിക്കണേ ഞാൻ മേടിക്കുന്നുണ്ട് എങ്ങനെ നടന്ന മനുഷ്യന് വെക്കാൻ പറ്റുന്നില്ല ലൈനിലെത്തി നമ്മള് തൽക്കാലം വണ്ടി ഇവിടെ ഇടുക നാളെ ഇനി വന്ന് നാളെ അല്ല ഞായറാഴ്ച ഉച്ചക്ക് വന്ന് ഫ്യൂൽ അടിക്കുന്നു ഞായറാഴ്ച ഉച്ചക്ക് ആരെങ്കിലും വണ്ടറേ ഹേ പ്രഭു മലയാളി വെൽക്കം ടു ദ സ്ട്രീം എന്തൊക്കെയുണ്ടാ ഞാനിവിടെ വാലോ കേറിയില്ലടാ എടേ ഞായറാഴ്ച ഉച്ചക്ക് ആരെങ്കിലും കാണുമോ പോയി ഒരു ഡെലിവറി ചെയ്യണം നമുക്ക് ഈ സാധനം ഒന്നും കൂടി നോക്കട്ടെ അങ്ങോട്ട് റെഡി ആവുന്നില്ല ഞാൻ ഈ സൈഡിൽ ഒന്ന് ഇറങ്ങിയത് മാക്സിമം ഒന്ന് പൊക്കി നോക്കാം പറഞ്ഞ ഇതാണ് ട്രെയിൻ ബഗ് ആവുന്നു അതാ ഒരുപാട് വലിച്ച അളവുഴപ്പ് മറിയൂല പേടിക്കണ്ട ഇല്ലാത്ത ധൈര്യം നിന്ന് തന്നെ ആ കിട്ടി 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 ഇല്ല കിട്ടിയില്ല നോക്കട്ടെ നോക്കട്ടെ ഒന്നുകൂടി നോക്കട്ടെ
ഇല്ലടാ, ഇത് ഇതിന്റെ മാക്സിമം ഹൈറ്റ് ആയത്. ഇത് കൊള്ളാലോ. ഇതെന്ത്? ഇത് മാസം 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 കൊടൂര മാസം. ആരാ പറഞ്ഞ വണ്ടി ഇത് അറിയത്തില്ലെന്ന്? വെയിറ്റ് വരുന്നുണ്ട് ഏതായാലും വണ്ടികളും. ഇത പൊന്നളിയാ പോകുന്നു. നോക്കട്ടാടാ എന്തെങ്കിലും ഒരു ഫിക്സ് നോക്കട്ടെ. ഇതിന്റെ പൊക്കത്തോണ്ടങ്ങ് വെച്ചു കൊടുത്തളിയാ. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാനെന്താ ഇവിടെ ഒരു മാസ പ്രകടനം കാഴ്ച വെച്ചോണ്ടിരിക്കുക? ഞാൻ പറയാൻ വന്ന ഐഡിയ ഇതിനകത്ത് കാണും. ട്രോളി കേട്ടോ, മരത്തെ ഇടിച്ചോ. മിസ്റ്റർ ആദർശ് ബ്രോ, താങ്കൾക്ക് കേൾക്കുന്നുണ്ട്? അവൻ എന്താ അവൻ എന്നാ പറ്റിയത്? അവനാണ് ചോറുണ്ടാൻ പോയി. ഞാൻ അതെല്ലാം ചെയ്തത്. ഓ, ആ പാലം മണിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായില്ല. ബ്രിഡ്ജിന്റെ മറ്റേ റോഡ് മേളിലോട്ടിരിക്കുന്ന കണ്ടിട്ടും ഇല്ല. ഞാൻ നേരത്തെ കണ്ടില്ല, ഇപ്പഴാണ്. ആദർശ് ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടാ. യെസ്. ആ വണ്ടി റിവേഴ്സ് പോണം. റിവേഴ്സ് പോയി ഗാരേജിന്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ കേറി. പാലം പണി ഒന്നും കാണിക്കുന്നില്ലേ? നിങ്ങൾ ഏത് മിഷനാന്നാ? മിഷൻ ഇല്ല അവിടെ, മിഷനേ ഇല്ല. ഒരു പാലം പണിയുടെ കാര്യമൊക്കെ പറയുന്നത്. പാലം പണിഞ്ഞിട്ടില്ല, അതാ പറയുന്നേ. പാലം പണിയാ മിഷൻ കാണിക്കണില്ല. മനസ്സിലായോ? ഓ, മിഷൻ ഇല്ലാത്ത പാലം അല്ലേ. നമ്മൾ എത്താറായ ഏകദേശം ഇപ്പൊ എത്തും. എന്നാ ഒരു 350 മീറ്റർ. ആദർശ് ബ്രോ, അവിടെ റൈറ്റ് സൈഡിൽ ഗേറ്റ് എനിക്ക് അത്ര പറയാനേ പറ്റും.